ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്കിന്നൊരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോയാലോ? ഇവിടെ കുറച്ച് വിലക്കുറവുള്ളൊരു സ്ഥലമാണ് എൽസി വൈക്കിക്കി. നൈറോബിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മൾ വൈക്കിക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കണം കേട്ടോ. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞിൻ്റെ ഷൂസൊക്കെ ചീത്തയായിപ്പോയി, പിന്നെ ഡ്രസ്സൊക്കെ കുഞ്ഞിതായിപ്പോയി. 6 മാസം കഴിഞ്ഞല്ലോ നമ്മൾ വന്നിട്ട്. അപ്പോൾ ഒരു കുഞ്ചിക്കൊരു ഷൂസ് എടുക്കാനൊക്കെ വന്നേക്കണേ. വൈക്കിക്കി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം മാത്രമാണ് നമുക്ക് ഒരു ഇച്ചിരി ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൂ. കണ്ടോ, ഒത്തിരി ഷൂസൊക്കെ ഉണ്ട്. 390 രൂപ എന്ന് പറഞ്ഞാൽ 390 ഇവിടുത്തെ KSH അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത വിലയാണ്. 490-നൊക്കെ അതൊക്കെ ഇങ്ങനെ 490-നൊക്കെ ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ഭുതം. അതുകൊണ്ട് നമ്മളിവിടെ വന്നതാണ്. ഒത്തിരി സാധനമുണ്ട്. കിഡ്സിനും ജെൻസിനുമാണ് കൂടുതൽ സാധനം ഉള്ളത്. ലേഡീസിന് അത്ര മാത്രമൊന്നുമില്ല. അതെ, ബൈക്ക് കുഞ്ചിക്കാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ്ടപ്പെട്ടാണ്. കറക്റ്റ് ഒരെണ്ണം കറക്റ്റ് അല്ലേ? ഈ ഷൂസ് എടുത്തു കുഞ്ചിക്ക്. ഈ ഷൂസിന് 1000 രൂപയാണ്. 1000 ഇവിടുത്തെ 1000. ഉറങ്ങുമായിരുന്നു, ഇപ്പോഴൊന്ന് ആക്റ്റീവ് ആയത്. ഈ ഷൂസ് ഓൾറെഡി നമ്മൾ എടുക്കുന്നല്ലേ, പിങ്ക് കളർ. ഈ ഷൂസിൽ കാര്യം ലൈറ്റ് എത്തും, പക്ഷെ ഉണ്ടല്ലോ ഭയങ്കര വലുതാണ്. അത് വലുതാകുമ്പത്തേക്കും ഇപ്പം ആ ഒരെണ്ണം മാത്രമേ എടുത്തുള്ളൂ. ഇത് എടുത്തില്ല കേട്ടോ, കാരണം ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. ഇത് നമ്മുടെ പുഞ്ചിയുടെ ദേഹത്ത് വേണമെങ്കിൽ ഇടാം, അത്രയും വലുതാണ്. ഈ ലൈറ്റ് എവിടെ കത്താത്തേ? നിങ്ങൾ ഞാൻ ലൈറ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതേ കേട്ടോ ലൈറ്റ് എത്ര, അങ്ങനെയാണ് ലൈറ്റ് എത്ര കേട്ടോ. അപ്പോൾ ആ ഒരു ചെരുപ്പായിട്ട് എടുത്തോളൂ. വന്നിട്ട് അവർ പോയി നിന്നു. ഇനി ഡ്രസ്സും കൂടി എടുക്കണം. ഒത്തിരി ഡ്രസ്സുണ്ട് കേട്ടോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ പറ്റിയതുണ്ട്. എൻ്റെ ഈ ബനിയനൊക്കെ വലിയ വിലയൊന്നുമില്ല, 390. കണ്ടോ, ഇപ്പോഴേ അത് കുഞ്ഞതുമാണ്, കുഞ്ഞതായിപ്പോ. ഈ ഒരു ഉടുപ്പ് എടുത്തു കേട്ടോ, കാരണം ഇതിനൊരു കേരള സ്റ്റൈൽ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരു ഉടുപ്പ് എടുത്തു. കുറേ ഉടുപ്പുകളുണ്ട്. ഇവൾക്ക് ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവൾ ഭയങ്കര പീക്കിരി ആയതുകൊണ്ട് ഡ്രസ്സ് കിട്ടാനില്ല. ഒന്നില്ലെങ്കിൽ ഭയങ്കര പീക്കിരി, കണ്ടോ ഇതൊക്കെ ഭയങ്കര പീക്കിരി ഡ്രസ്സ്. ഒന്നില്ലെങ്കിൽ ഭയങ്കര വലുപ്പം. ഈ ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ. എന്താ അവൾക്ക് നല്ലതായിരിക്കും നോക്കിട്ട് ഒരെണ്ണം എടുത്തു അതിൻ്റെ. പിന്നെ ഓറഞ്ച് കളർ എടുത്തു. ഒത്തിരി ഉണ്ട്, സമയമെടുത്ത് സെലക്ട് ചെയ്യണം. പൊഞ്ചിക്ക് ടോപ്പും കൂടി എടുത്തപ്പോഴത്തേക്ക് പൊഞ്ചിയുടെ പർച്ചേസിങ് കഴിയുന്ന 2-3 ഡ്രസ്സും ഒരു ഷൂസും. ഇനി എനിക്കൊരു പേഴ്സ് എടുക്കും. പേഴ്സും ഒക്കെ അടിപൊളിയായിട്ടുള്ളതുണ്ട് കേട്ടോ, നോക്കാം. എനിക്ക് കാര്യം ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ അതിന് 2000 സംതിങ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കണമെങ്കിൽ വേണോ സെക്ഷനിലേക്ക് എത്തിയിട്ടോ. ഞാനൊരു ചെരുപ്പ് എടുത്തോളൂ. ബാഗിന് ഭയങ്കര വിലയായിരുന്നു, 690 രൂപയുടെ ചെരുപ്പ്. ആണോ ഷർട്ട് എടുത്തേ? ആ വലിയ ക്വാളിറ്റി ഇല്ലല്ലേ. ഞാനായിട്ട് വീട്ടിടാൻ വേണ്ടിട്ട് ഒരു ഷോർട്ട് എടുക്കുവാണേ. കുഞ്ചിന് ഇവിടെ കൊണ്ടിരുത്തേക്കോ. കുഞ്ചി ഇങ്ങനെ ബോൾ എറിഞ്ഞിട്ട് ഇങ്ങനെ വീഴ്ത്തണേ, അതില്ലേ, അത് മേടിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഒന്നും അത്ര അടിപൊളിയല്ല, എന്നാലും ജെൻസിനൊക്കെ പറ്റുന്ന ഒത്തിരി ഐറ്റം ഉണ്ട് കേട്ടോ. ഒത്തിരി ഒരു പകുതി വിലക്കൊക്കെ. അത് കൊള്ളാം, അത് കൊള്ളാം. എത്രയാ പുഞ്ചിയുടെ ആ എറിഞ്ഞു വീട്ടുന്ന സാധനം മാറ്റി വെച്ചിട്ട് നമ്മളൊരു പാവ എടുത്തു. ഞാനവിടെ പേഴ്സ് നോക്കിയേട്ടാ, എല്ലാത്തിനും 900-1900. നാട്ടിൽ പോവുകയാണെങ്കിൽ ഒരെണ്ണം മേടിക്കാം. ഇപ്പം ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ, ഇപ്പം എനിക്ക് പേഴ്സിൻ്റെ ആവശ്യമില്ലല്ലോ. എറിഞ്ഞു വീഴ്ത്തുന്ന സാധനം കളഞ്ഞിട്ടോ, കൊണ്ട് തിരിച്ചു വെച്ചാൽ മതി. ഈ പാവേനെടുത്ത്
ഞാനിതുകൊണ്ട് തിരിച്ചിടാൻ പോവുക. കാരണം ഞാൻ എപ്പോഴും ചെളിയിലായിരിക്കും, കാരണം പൊഞ്ചിയുടെ പുറകെ നടന്നിട്ടും പിന്നെ ആ കൃഷി സ്ഥലത്തും ഇറങ്ങിയിട്ടും. അപ്പോൾ ഇത് എപ്പോഴും ചെളിയാവും. എനിക്കിത് സൂക്ഷിക്കാനുള്ള കഴിവില്ല. ഞാൻ എന്ന് സൂക്ഷിക്കാനുള്ള കഴിവുണ്ടാവുന്നു അന്നേ അത് മേടിക്കണമല്ലോ. അത് മനുവേട്ടൻ അറിയാണ്ടുകൊണ്ട് തിരിച്ചിട്ടേക്കാണ്. മനുവേട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും. അപ്പോൾ ഞാൻ ഒന്നും മേടിച്ചില്ല. പേഴ്സിനൊക്കെ ആണെങ്കിൽ ഭയങ്കര വരും. നാട്ടിലെങ്ങാനും ചിലപ്പോൾ മേടിക്കും, അല്ലെങ്കിൽ മാളിനെ കൊണ്ട് മേടിപ്പിച്ച് അയപ്പിക്കും. ഈ പേഴ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പേഴ്സല്ല ബാഗ്, പക്ഷെ അത് 2490 രൂപ. 1000 രൂപയുടെ പേഴ്സ് മേടിക്കുന്നേക്കാൾ ലാഭമെന്ന് പറഞ്ഞു 2490 രൂപയുടെ ഈ ബാഗ് മേടിക്കുന്നത്. വേണ്ട, എനിക്കെന്തോ അങ്ങനെ ചിലവാക്കാൻ തോന്നുന്നില്ല. എന്തോ കുറച്ച് നേരം നടക്കട പുഞ്ചി. നമ്മളെന്താ ഇങ്ങനെ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളെല്ലാം തീർന്നു. 7 മാസം കഴിഞ്ഞു ഇപ്പം നമ്മൾ വന്നിട്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് കയറി പോകുന്നത് കൊണ്ട് ഒന്നും തന്നെ മേടിക്കാനൊന്നും അന്ന് പറ്റിയില്ലായിരുന്നു. അപ്പോൾ പുഞ്ചിയുടെ ആണെങ്കിലും ഡ്രസ്സുകളൊക്കെ കുഞ്ഞതായിപ്പോയി പൊക്കം വെച്ചിട്ട്. പിന്നെ ഷൂസൊക്കെ കൊള്ളിലുണ്ടായിപ്പോയി. അതുകൊണ്ടാണ് പുഞ്ചിക്ക് 2 ഡ്രസ്സും പിന്നെ 1 ഷൂസും എടുത്തത്. പിന്നെ മനുവേട്ടൻ്റെ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ സൈഡിൽ ഇരുന്നുകൊണ്ട് അങ്ങ് നരച്ച് പോവാണ്. എനിക്ക് ഞാനൊന്നും എടുത്തില്ല, കാരണം ഞാൻ വീട്ടിൽ നൈറ്റി യൂസ് ചെയ്യണോണ്ട് നൈറ്റി പോയൊന്നുമില്ല. അവിടെ ഉണ്ട്, പിന്നെ ചെരുപ്പും ഇഷ്ടംപോലെ ഉണ്ട്, പിന്നെ ഡ്രസ്സും ഉണ്ട്. പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല. ഇവിടെ ഭയങ്കര വിലയാണ്. പിന്നെ ഞാനൊത്ത് എനിക്ക് പാകമുള്ളത് ഒന്നുമില്ല. നാട്ടിൽ നിന്ന് എങ്ങാനും മാളുവിനെ കൊണ്ട് മേടിച്ചയപ്പിക്കാമെന്ന് വിചാരിച്ചു. കാര്യം രസമുണ്ട്, നല്ല മെലിഞ്ഞൊക്കെ ഇരിക്കുന്നവർക്ക് ഇടാൻ പറ്റിയ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ക്യാമറ അലോഡല്ല, ഞാൻ പിന്നെ കള്ളം കാണിച്ചിട്ട് എടുക്കണേ. കുഞ്ചി അച്ഛൻ ഡ്രസ്സൊക്കെ നോക്കാൻ പോയിക്കോ, ഇട്ട് നോക്കാൻ പോയിക്കോ, പാകമാണോ എന്ന്. കുഞ്ചിക്കിത് തൊപ്പി മേടിച്ചു. കുത്തേക്ക് ഇവിടെ ഉണ്ട് കേട്ടോ, അതേ മുഴുവൻ സ്ത്രീരത്നങ്ങളുടെ ആണ് കേട്ടോ. ആ വാവനെ എടുത്തല്ലോ ഓൾറെഡി, ബാഗിനകത്തുണ്ട്. ആ വണ്ടിയിൽ പോയൊന്നുമില്ല, പക്ഷെ ബാഗിനകത്തുണ്ട്. ഇത് മുഴുവൻ സ്ത്രീകളുടെ ആണ്, പക്ഷെ എനിക്കിതിനകത്ത് ദീദ ഓർമ്മ ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഇത്ര സാധനം മേടിച്ചിട്ടുള്ളൂ, പക്ഷെ 10000 രൂപയോളം ആയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ബില്ല് കണ്ട. പുഞ്ചിരി ചപ്പല്, 1 ഡ്രസ്സ്, 2 ഡ്രസ്സ്, പിന്നെ ഒരു ഇവർക്ക് കുറേ ജീൻസിൻ്റെ പാൻറ്റ് പോലത്തെ ഉണ്ട്, അപ്പോൾ അതിനിടാനൊരു ഷർട്ട്. അപ്പോൾ പുഞ്ചിക്ക് 3 ഡ്രസ്സ്, 1 തൊപ്പി, പിന്നെ മനുവേട്ടൻ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ മനുവേട്ടൻ ഒരു ബനിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ട്. ഇത്ര എടുത്തിട്ടുള്ളൂ മനുവേട്ടൻ, ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ബില്ല് എത്രയാണെന്ന് ഞാൻ പറയാം. 8010 രൂപ ആയിട്ടുള്ളൂ, പക്ഷേ വണ്ടി കാശൊക്കെ കൂടെ 10 രൂപ കിട്ടുന്നുണ്ട് കേട്ടോ. 10000 രൂപ ആയിട്ടുണ്ട്. അതാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാത്തത്, കാരണം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാശ് കിട്ടും. പാവയുണ്ട് കേട്ടോ, 100 പാവയുണ്ട്. കുഞ്ചി ഷൂസൊക്കെ ഇട്ട് നോക്കാം, തൊപ്പിയൊക്കെ വെച്ച്. കുഞ്ചി ഇങ്ങോട്ട് നോക്കി, കുഞ്ചി ഇങ്ങോട്ടും നോക്കടാ. ഓ മൈ ഗോഡ്, അത് അച്ചടി അല്ലേ. ഇതാണ് പൊഞ്ചിന്റെ ഒരു ഡ്രസ്സ്. വാവ്, ഫാഷൻ ഗേൾ ആണ്. ഇങ്ങോട്ട് നടന്നു വാ, നടന്നു വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നടന്നു വാ. സൂപ്പർ, അവിടെ ഇരുന്നിട്ട് ചാമ്പാൻ പോയി. ഇതാണ് പൊഞ്ചിയുടെ അടുത്ത ഡ്രസ്സ്. എല്ലാ ഡ്രസ്സും ലൂസാ. ഇതാണ് പൊഞ്ചിയുടെ അടുത്ത ഡ്രസ്സ്. ഇങ്ങോട്ട് വായോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ കാണാം.